ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. റിയൽമി കമ്പനിയുടെ C11 മോഡലാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10,000 rupees താഴെ വില വരുന്ന പല സ്മാർട്ട് ഫോണുകളും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന സ്മാർട്ട് ഫോണും ആ ഒരു ശ്രേണിയിൽപ്പെട്ട സ്മാർട്ട് ഫോണാണ്. ഏകദേശം 7,500 rupees ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോണിൻ്റെ വില. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അൺബോക്സിങ്ങും നമുക്ക് ക്വിക്കായിട്ടൊന്ന് കണ്ടുവരാം. റിയൽമി കമ്പനിയുടെ C11 എന്നുള്ള ഫോണാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ശ്രേണിയിൽപ്പെട്ട ഒരു ഫോണാണിത്. ഏകദേശം 7,500 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എക്സ്ക്ലൂസീവ്ലി നമുക്ക് ഫ്ലിപ്കാർട്ടിലാണ് ഇത് വാങ്ങിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വല്ല കാർഡും ബാങ്കിൻ്റെ കാർഡൊക്കെ ഉപയോഗിച്ച് ഡിസ്കൗണ്ട് വെച്ചിട്ട് ഒരു 7,000 rupees വരെ നമുക്കിത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓഫറൊന്നും ഇല്ലെങ്കിൽ നമ്മൾ 7,500 ഇതിന് പേ ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു 10,000 rupees താഴെയുള്ള ഫോണാണ് നോക്കുന്നതെങ്കിൽ ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ പിറകുവശത്ത് നിന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കമ്പനി പറയുന്നത് 5000 mAh ബാറ്ററി ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ 13 MP ഇതിൻ്റെ ക്യാമറ വരുന്നത്. അതേപോലെ തന്നെ ഹീലിയോ G35 ആണ് ഇതിൻ്റെ ഗെയിമിംഗ് പ്രോസസ്സറാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 6.5 inch ഫുൾ സ്ക്രീനും ഇതിൽ കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിത് ക്വിക്കായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു റീറ്റെയിൽ പീസാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ക്യുക്കായിട്ട് നോക്കാം. അപ്പോൾ ഇത് സീൽ വരുന്നത് ഇവിടെയാണ്. സീൽ നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മളെപ്പോഴും മൊബൈൽ പർച്ചേസ് ചെയ്യുമ്പം സീലൊക്കെ നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. ഒന്നാമത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച പീസാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫ്രഷ് പീസ് തന്നെയാണ്. നമുക്കൊന്ന് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ക്യുക്കായിട്ട് നോക്കാം. അപ്പോൾ റിയൽമി ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യയിലാണ്. പ്രധാനമായിട്ടും ഉത്തർപ്രദേശിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇതിൽ എഴുതിയിട്ടുള്ള പ്രൈസ് ഇതാണ്, 8,999 ആണ്. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ളത് 7,500 ഇത് കിട്ടുന്നത് ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ പാക്കറ്റ് ഓൾമോസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ നമുക്കിതൊന്ന് ക്യുക്കായിട്ട് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ബോക്സിനുള്ളിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ സാധാരണ പോലെ തന്നെ കുറച്ചൊരു സിം എജക്ടർ ടൂളുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്ക്സാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ വെക്കാം നമുക്ക്. ഇനി കാര്യമായിട്ടുള്ളത് നമ്മുടെ മൊബൈൽ ഫോണാണ്. ഡിവൈസ് ഒന്ന് എടുത്തു നോക്കാം. ഡിവൈസ് വരുന്നത് അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ചാർജറും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൽ നമുക്ക് ഇതേപോലെ ഒരു USB കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ നമുക്ക് കിട്ടുന്നത് ഹാൻഡ്സെറ്റ് ഉണ്ട്, അഡാപ്റ്റർ ഉണ്ട്, മൈക്രോ USB കേബിൾ ഉണ്ട്, പിന്നെ സിം കാർഡ് ടൂള്, അതേപോലെ തന്നെ സ്ക്രീൻ പ്രൊട്ടക്റ്റ് ഫിലിം ഉണ്ടാവും, പിന്നെ ബുക്ക്ലെറ്റ്, അങ്ങനത്തെ വാറണ്ടി കാർഡ്, പിന്നെ അതിൻ്റെ ഗൈഡ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ചാർജർ അഡാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് 5000 mAh ഉള്ളൊരു ബാറ്ററിയാണ് ഇത് കിട്ടുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് ഒന്നുമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ക്യുക്കായിട്ട് ഫോണൊന്ന് നമുക്ക് മെല്ലെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ഡിവൈസ് ഇതാണ്. ഇതൊന്ന് നമുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു റിച്ച് ഗ്രീൻ വേരിയൻ്റ് ആണ്. 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജും അതേപോലെ 2 GB റാമുമാണ് ഈ ഒരു വേരിയൻറ്റിന്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിറകുവശത്തായിട്ട് റിയൽമി ബ്രാൻഡിങ് കാണാം. അതേപോലെ തന്നെ പിറകിലൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഫോണ് പിടിക്കുമ്പം തന്നെ കാണാം. ഇതിൽ ഏകദേശം ഇതിൻ്റെ പിറകുവശത്തായിട്ട് നമുക്ക് ഈ ഒരു കർവ് രൂപത്തിലുള്ള, നമുക്ക് ടച്ച് ചെയ്യുമ്പം തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യും. ഏകദേശം 450 കർവ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ശബ്ദം കേൾക്കാൻ പറ്റുന്നെന്ന് തോന്നുന്നു. ഒരു അങ്ങനെയുള്ളൊരു ഡിസൈനാണ് വരുന്നത്. അപ്പോൾ കളറും വലിയൊരു എന്താ പറയുക, കുറച്ചൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കളർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിതിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് കിട്ടുന്നത്
ക്യാമറയെക്കുറിച്ച് പറയുമ്പം ഇത് ഡ്യുവൽ ക്യാമറയാണ്. ഇതിൽ വന്നിരിക്കുന്നത് 13 MP പ്ലസ് 2 MP ഡ്യുവൽ ക്യാമറയാണുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാം വരുന്നത് 5 MP ക്യാമറയാണ് വരുന്നത്. ബൊക്കെ എഫക്റ്റിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്വിക്കായിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. 6.5 inch ആണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ വരുന്നത്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു 1+5T ആണിത്. അപ്പോൾ ഇതിനേക്കാളും വലിയൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു റിയൽമി ഫോണിൽ കിട്ടുന്നത്. റിയൽമി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മീഡിയ ടെക് ഹീലിയോ G35 പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിയ ഒരു എന്താ പറയുക, ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്ന നല്ല മികച്ച ഒരു ഫോൺ തന്നെയാണ്. നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഡിവൈസ്. അപ്പോൾ നമ്മളിതിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് വളരെ ക്വിക്കായിട്ട് ചെയ്യുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അതായത് ആൻഡ്രോയിഡ് 10 ഈ ഒരു ഫോണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു 7500 ഒരു ഫോണാണ്. അപ്പോൾ ഒട്ടുമിക്ക നല്ല ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മികച്ച ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ഡിവൈസാണ്. അല്പം സ്റ്റോറേജ് കുറവാണ്. നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് 32 GB ആണ് കിട്ടുന്നത്. മാത്രമല്ല റാം വരുന്നത് 2 GB ആണ്. മറ്റൊരു കാര്യം ഇതിൽ എടുത്ത് പറയേണ്ടത്, ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. 32 GB ആണെങ്കിൽ കൂടി നമുക്കിത് ഇതിൽ വരുന്നത് ഡ്യുവൽ നാനോ സിം സ്ലോട്ട് പ്ലസ് നമുക്ക് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് മെമ്മറി കാർഡും ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം. മറ്റൊരു പ്രധാന കാര്യം, ഈ ഫോണിൽ നമുക്ക് ഫേസ് അൺലോക്കൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്കിവിടെ ഫേസ് അൺലോക്കൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഡിവൈസിലുണ്ട്. ഇപ്പം നമുക്ക് കാണാം, എൻറോൾ ഫേഷ്യൽ ഇൻഫോ എന്ന് കാണാം. ഞാനിതിൻ്റെ ഫേസ് ലോക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫേസ് അൺലോക്ക് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ റിയൽമി സിയുടെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഒരു ഫേസ് അൺലോക്ക് ഫെസിലിറ്റിയോട് കൂടിയാണ് ഈ ഒരു ഡിവൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ഫോണ് അൺലോക്ക് ആണ്. അപ്പോൾ ഞാനൊന്ന് ലോക്ക് ചെയ്യാൻ പോവാണ്. ഫോൺ ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഓൾറെഡി ഫേസ് അൺലോക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ പാസ്വേഡാണ് ചോദിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ ഫേസ് അൺലോക്ക് എത്രത്തോളം ഫാസ്റ്റ് ആണെന്ന് നോക്കാം. ഡിവൈസ് ഇപ്പോൾ ലോക്ക് ആണ്, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ടാണ് ഇതിൻ്റെ ഒരു ഫേസ് അൺലോക്കിങ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഫേസ് അൺലോക്കിങ് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ലോക്ക് പിന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഫോണ് വളരെ ക്വിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പല മികച്ച ഫോണുകളിലും കിട്ടുന്ന അത്രയുള്ളൊരു ഫേസ് അൺലോക്കിങ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു റിയൽമി C11 മോഡൽ ഫോണിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ഈ വലതുവശത്തായിട്ട് നമുക്ക് ഇവിടെ വരെ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ വോളിയം ബട്ടൺ ഉണ്ട്. അതേപോലെ തന്നെ താഴെയായിട്ട് പവർ ബട്ടൺ കാണാം. ഫോണിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് സിം സ്ലോട്ട് ഇവിടെയാണ് വരുന്നത്. ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഓഡിയോ ജാക്ക് ഉണ്ട്, അതേപോലെ തന്നെ ചാർജിങ് ഏരിയ ഉണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സിം ട്രേ ഒന്ന് ക്വിക്കായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് 2 nano SIM ആഡ് ചെയ്യാം. ഇവിടെയും ഇവിടെയും 2 nano SIM ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിവിടെ മെമ്മറി കാർഡും ഇൻസേർട്ട് ചെയ്യാം. 256 GB വരെ നമുക്കിതിൽ മെമ്മറി കാർഡ് സപ്പോർട്ട് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ബാറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മറ്റുള്ളവടാ ഉണ്ടാക്കിയേ. ഇതാ കുറേ നേരം നിൽക്കുക. അല്ല, താങ്കൾക്കും ഇതായിരിക്കും, ആർക്കും അറിയില്ല. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാനുള്ള അതാണ്. ഞങ്ങൾ രണ്ടാളും മാച്ചാണ് നടക്കണേ. അപ്പോൾ ഞങ്ങളെ കാക്കയുണ്ട് മാച്ച് കളിക്കാൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മാച്ച് എടുത്താൽ ഞങ്ങൾ ബാറ്റൊക്കെ ഉണ്ടാക്കി, പുതിയ ബാറ്റും വേറെ മട്ടനോടൊക്കെ ഉണ്ടാക്കി, ബോളും ഉണ്ട്. അപ്പോൾ നല്ല മാച്ചാണ്, അടിപൊളി മാച്ചാണ് കളിക്കാൻ ബാറ്റ്. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസ് ആണ്. 5 MP ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും അതേപോലെ വീഡിയോ ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഇതിൽ നിന്നുള്ള ഒന്ന് രണ്ട് ഫോട്ടോ ക്ലിക്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുകൂടെ നിങ്ങൾക്ക് ഒന്ന് കാണാം. റിയൽമി C11 അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ടെക് അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.
നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.